അവരോടൊപ്പമാണ് നാം ഇന്ന് നമ്മുടെ പ്രൈസാമർഷിപ്പുമായി മുന്നോട്ട് പോകുന്നത്. പ്രത്യേകമായി ദൈവാത്മാവിനാൽ നിറയാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നൊരു സമയമാണ്. നമ്മെ തന്നെ ആത്മാവിൻ്റെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് ഒരുമിച്ച് കൂടെ ആയിരിക്കുന്നിടത്ത് ഞങ്ങളോടൊപ്പം കൂടെ ചേർന്ന് പാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിലുണരാ കൃപ നീ ചൊരിയണമേ. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിലുണരാ കൃപ നീ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. ആത്മാവിനോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മളിൽ നിറയാൻ, നമ്മളിൽ കവിയാൻ, നമ്മളിൽ വളരാൻ. ആത്മാവ് നമ്മെ സഹായിക്കും. നമ്മുടെ ആത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ്, നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ആത്മാവ് കൂടെ ചേർന്ന് നമുക്ക് പാടി ദൈവത്തെ ആരാധിക്കാം. ആത്മാവോട് ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയാ. യേശുവേ ആരാധന, യേശുവേ നന്ദി. ഓ പ്രിയ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് സജീവമാകുന്ന ദൈവമേ, ഞങ്ങൾ അങ്ങനെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ജീവജലത്തിന്റെ അരൂപിയായവനെ ഞങ്ങൾ അങ്ങനെ ആരാധിക്കുന്നു. പരിശുദ്ധ അമ്മയെന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവേ, ഞങ്ങളിലും അവിടുന്ന് സജീവമായിരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങനെ ആരാധിക്കുന്നു. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഒരു ക്രിസ്മസിന്റെ ഒരുക്കത്തിലേക്കാണ് നാം പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് പരിശുദ്ധ അമ്മയിൽ നിർവഹിച്ച അത്ഭുതകരമായ ഒരു ജനനത്തെ കുറിച്ച് ധ്യാനിക്കുന്ന സമയമാണ്. ഈ ആത്മാവ് നാം ഓരോരുത്തരെയും രൂപപ്പെടുത്തുന്ന ആത്മാവാണ്. എസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ, പഴയ നിയമ ഗ്രന്ഥങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത് പോലെ, നമ്മെ ഓരോരുത്തരെയും രൂപപ്പെടുത്തുന്ന, ദൈവ മനുഷ്യരായി മാറ്റുന്ന, ദൈവത്തിന്റെ പ്രിയപ്പെട്ട മക്കളാക്കി രൂപാന്തരപ്പെടുത്തുന്ന ഈ ആത്മാവിനെ നമുക്ക് കൂടുതൽ കൂടുതൽ സ്നേഹത്തോടെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം. നമുക്ക് ഒരുമിച്ച് ഒരിക്കൽ കൂടി നമുക്ക് പരിശുദ്ധാത്മാവിനെ പാടി പ്രാർത്ഥിച്ച് ആരാധിക്കാം. കരങ്ങളടിച്ച് ഒരുമിച്ച് കൂടെ ചേർന്ന്
நான் வரணே ஆத்மாவாம் தெய்வமே வரணே என்னை உள்ளில் வசிக்கான் வரணே ஸ்வர்கம் தூரன் இறங்கி நீ வரணே தாகிச்சோ நின்னே நான் தேடணும் ஸ்வர்கம் தூரன் இறங்கி நீ வரணே ஆத்மாவாம் தெய்வமே வரணே என் உள்ளில் வசிக்கான் வரணே ஆத்மாவாம் தெய்வமே வரணே ഉള്ളിൽ വസിക്കാൻ വരണേ സന്തോഷത്തോടെ സ്നേഹത്തോടെ ഈ ആത്മാവിനെ നമുക്ക് ക്ഷണിക്കാം. അവിടുന്ന് സ്നേഹമാണ്, ആനന്ദമാണ്, സമാധാനമാണ്, ക്ഷമയാണ്, ദയയാണ്, നന്മയാണ്, വിശ്വസ്തതയാണ്, സൗമ്യതയാണ്, ആത്മസംയമനമാണ്. അഭിഷേകം ചെയ്യണേ അഗ്നിയാൽ പരിശുദ്ധി നൽകണേ തിരു രക്തത്താൽ അഭിഷേകം ചെയ്യണേ അഗ്നിയാൽ പരിശുദ്ധി നൽകണേ കൂടെ ചേർന്ന് ആത്മാവം ദൈവമേ വരണേ എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ ആത്മാവം ദൈവമേ വരണേ ദൈവമേ നന്ദി, ദൈവമേ സ്തുതി, ദൈവമേ ആരാധന, ആരാധന, ആരാധന. ജീവിക്കുന്ന ദൈവമേ ഞങ്ങൾ അങ്ങനെ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ പ്രിയ പരിശുദ്ധാത്മാവേ, ഞങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ നിന്ന് അങ്ങേ ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുന്നു. മാമോദീസയിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും ഞങ്ങളുടെ ഉള്ളിൽ വന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഉള്ളിലെ അവിടുന്ന് ജ്വലിപ്പിക്കണമേ. ഞങ്ങളുടെ പാപങ്ങളെല്ലാം കഴുകി ശുദ്ധീകരിക്കുന്ന ആത്മാവേ, പാപബോധം നൽകുന്ന ആത്മാവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവർ എന്റെ പക്കൽ വന്ന് കുടിക്കട്ടെ. അവരുടെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. നാം ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിന്ന് നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് ആത്മാവിൽ നിറഞ്ഞ സ്നേഹമാകുന്ന അരുവി ഒഴുകാൻ നാം പ്രാർത്ഥിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. നമ്മെ സ്നേഹിക്കുന്ന ദൈവം, നമ്മുടെ പാവാവസ്ഥയിൽ നിന്ന് നമ്മളെ രക്ഷിച്ച ദൈവം, ആ പാവാവസ്ഥയിൽ നിന്ന് നമ്മളെ രക്ഷിച്ചവനിൽ നമ്മുടെ ജീവിതം നാം വിശ്വാസത്തോടെ സമർപ്പിക്കുകയാണ്. നാം വിശ്വസിച്ച് മാനസാന്തരപ്പെട്ട് നമ്മുടെ ജീവിതങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ അവിടുത്തെ ആത്മാവ് നമ്മിൽ ജ്വലിക്കുകയാണ്, നമ്മിൽ നിറയുകയാണ്. നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളിലും സ്നേഹമാകുന്ന ഈ ആത്മാവ് വന്ന് നിറയാൻ, വന്ന് വസിക്കാൻ, ആഴപ്പെടാൻ തീവ്രമായി നമുക്ക് ആഗ്രഹിക്കാം. ഏറെ തീവ്രമായി പരിശുദ്ധ വിശുദ്ധ ശിഷ്യന്മാരിൽ നിറഞ്ഞതുപോലെ, പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞതുപോലെ, വിശുദ്ധരായ എല്ലാ മനുഷ്യരെയും ആത്മാവ് നയിച്ചതുപോലെ നമ്മെ നയിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പാടി ഒരിക്കൽ കൂടി ഈ ആത്മാവിനെ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാം. നമ്മുടെ വീട്ടിലുള്ള എല്ലാവരോടും ഒപ്പം കൂട്ടായ്മയിൽ ഒരുമിച്ച് ഈ ആത്മാവിനെ നമുക്ക് സ്നേഹത്തോടെ വിളിച്ച് പ്രാർത്ഥിക്കാം. പരം നിറങ്ങേണമേ
പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. ഇന്നത്തെ ഓരോ ശുശ്രൂഷകളും നമ്മുടെ ജീവിതത്തെ കൂടുതൽ ജ്വലിപ്പിക്കുന്നതാകാൻ പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ പ്രൈസ് ആൻഡ് വർഷിപ്പിന് നേതൃത്വം നൽകിയ ഡിവൈൻ മേഴ്സി ഫെലോഷിപ്പിനെയും ഈ കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും ഫുൾ ടൈമർ ഒരു വർഷത്തേക്ക് കമ്മിറ്റ്മെൻ്റ് എടുത്തിരിക്കുന്ന ഇവരെ ഓരോരുത്തരെയും ഇവരുടെ ജീവിതത്തെയും കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കാം. പരിശുദ്ധ അമ്മയോടും വിശുദ്ധ യോസേപ്പിതാവിനോടും മറ്റെല്ലാ വിശുദ്ധരോടും ആദ്യം തേടിക്കൊണ്ട് ദൈവവചനം കേൾക്കാനായിട്ട് നമുക്ക് നമ്മെ തന്നെ